അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേസിൽ കേരളത്തിലെ പല പ്രമുഖരും കുടുങ്ങുമെന്ന് വ്യക്തമായിരിക്കുന്നു. അതിന്റെ പിന്നിൽ കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നതായും തെളിയുന്നു. ഇതായപ്പോൾ ചാരക്കേസുമായി ഇത് കൂട്ടി വായിക്കുന്നു. ഈ വിഷയത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? നമുക്ക് കേട്ടിട്ടുണ്ട് ആശാൻ അക്ഷരം ഒന്ന് വിളിച്ചാൽ 51 വിളിക്കും ശിഷ്യന് എന്ന്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എംബ്രാൻ അല്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികൾ ഒക്കെ കക്കും. ഇതിൻ്റെ പുരളന്തരം എന്താണ് എന്നറിയണം എന്നുണ്ടെങ്കിൽ മുത്തശ്ശിമാർ തന്നെ പറയുന്നുണ്ടല്ലോ, ഭണ്ഡാരം തുറന്നിട്ടാൽ പൂജാരിയും മോഷ്ടിക്കും എന്ന്. ഏതാണ്ട് ഇതൊക്കെ തന്നെയല്ലേ ഇന്ന് സമകാലിക കേരളത്തിൽ നടക്കുന്നത് എന്ന് ജനങ്ങൾ ചോദിച്ചു പോകും. ഇന്നിവിടെ ചോദിച്ച ചോദ്യം തന്നെ ഒരു സാധാരണ മലയാളിയുടെ മനസ്സാക്ഷിയെ പിടിച്ച് ഉലയ്ക്കാൻ പര്യാപ്തമാണ്. കാരണം ഭരണത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നുവെന്നും ടെറർ ഫണ്ടിങ്ങിനും തീവ്രവാദത്തിനും ഓശാന പാടുന്നു എന്നും അതിനുമപ്പുറം വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്നു എന്നുമൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു പോകും, ഇവിടെ ഒരു ഭരണമുണ്ടോ എന്ന്. ഇവനിത് ഭവിക്കണം, ഇന്ന കാലം വരണം, അവശത ഭവിക്കണം, ആത്മനാശം വരണം എന്ന് പറഞ്ഞ രീതിയിലാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നെല്ലാവരും ചോദിച്ചു പോകുന്നു. ഇതിന് ഒരു ഉത്തരം ജനങ്ങൾക്ക് ആവശ്യമാണ്. ജനങ്ങൾക്കറിയണം കള്ളനാര് പോലീസാര്. ഭരണത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ഭീകരപ്രവർത്തനവും ചാരപ്രവൃത്തിയും നടക്കുന്നുണ്ടോ? ലോകഗതി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ചില ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും. ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഹാരോൾഡ് ഹോൾട്ട് ചൈനീസ് ചാരൻ ആയിരുന്നു അത്രേ. രാഷ്ട്രീയ പ്രമാണി ആകുന്നതിന് മുൻപ് പണം പറ്റിക്കൊണ്ട് ചൈനയ്ക്ക് വേണ്ടി രഹസ്യം ചോർത്തുന്ന ഒരു ചാരൻ. പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോഴും ഈ നില തുടരുവാൻ നിർബന്ധിതനായി പോലും. ഒടുവിൽ കള്ളി വെളിച്ചത്താകും എന്ന ഘട്ടം എത്തിയപ്പോൾ ചൈനക്കാരൻ ആയി ഉണ്ടാക്കിയ ഒരു രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിൽ ഹോൾട്ട് പതിവ് പോലെ ഓസ്ട്രേലിയയിലെ വിക്ടോറിയ കടൽ തീർത്ത് ജലക്രീഡയ്ക്ക് പോയി. കടലിലേക്ക് മുങ്ങിയ പ്രധാനമന്ത്രിയെ അവിടെ കാത്തുകിടന്ന ചൈനീസ് അന്തർവാഹിനി ആരോരും അറിയാതെ ചൈനയിൽ കൊണ്ടെത്തിച്ചു എന്നാണ് ആന്റണി ഗ്രേ എന്ന പത്രപ്രവർത്തകൻ പറയുന്നത്. പ്രധാനമന്ത്രി ഒരു ചാരനായിരുന്നു എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഇത് വെളിപ്പെടുത്തുന്നത്. പ്രധാനമന്ത്രി ഹാരോൾഡ് ഹോൾട്ട് ഒറ്റയ്ക്കല്ല. പശ്ചിമ ജർമ്മനിയുടെ പ്രസിദ്ധനായ ചാൻസലർ വില്ലി ബ്രാൻഡ് ചാരപ്പണിയുടെ കുരുക്കിൽപ്പെട്ട മറ്റൊരു ലോക നേതാവാണ്. വില്ലി ബ്രാൻഡിൻ്റെ ഏറ്റവും അടുത്ത ഉപദേഷ്ടാക്കളിൽ ഒരാളായിരുന്നു ഗുന്തർ ഗിലോമ. വില്ലി ബ്രാൻഡിൻ്റെ ഓഫീസിൽ നിന്ന് നാറ്റോയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പിടിച്ചെടുത്തയാൾ ശത്രുരാജ്യമായ കിഴക്കൻ ജർമ്മനിക്ക് മുറ തെറ്റാതെ കൈമാറിയിരുന്നു. ഗിലോമ പിടിക്കപ്പെട്ടപ്പോൾ ലോകരാഷ്ട്രീയത്തിൽ അതൊരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. വില്ലി ബ്രാൻഡിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇതോടെ അസ്തമിച്ചു. 1974 December 15 ഗിലോമയെ 13 തടവിന് ഡസൽഡോർഫിലെ ഹൈക്കോടതി. അതിനേക്കാൾ വിസ്മയകരമായൊരു വസ്തുതയാണ് അമേരിക്കൻ പത്ര റിപ്പോർട്ടറായ ജാക്ക് ആൻഡേഴ്സൺ പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വില്ലി ബ്രാൻഡ് തന്നെ അമേരിക്കൻ CIA യുടെയും ചാരൻ ആയിരുന്നു അത്രേ. മാത്രവുമല്ല, റഷ്യയുടെ KGB ക്ക് രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന ഒരു ഡബിൾ ഏജൻ്റ് ആയിരുന്നു പോലും. പ്രതീക്ഷിച്ചതുപോലെ ജർമ്മൻ ഗവൺമെൻറ് ഇതെല്ലാം നിഷേധിച്ചുവെങ്കിലും വില്ലി ബ്രാൻഡ് എന്തുകൊണ്ട് ജാക്ക് ആൻഡേഴ്സനെതിരെ മാനനഷ്ടത്തിനും നഷ്ടപരിഹാരത്തിനും കേസ് കൊടുത്തില്ല? സംശയം ഉണർത്തുന്ന ചോദ്യമാണിത്. ചാരക്കണിയിൽ വീഴാത്ത ഒറ്റ രാജ്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ത്യയുടെ കാര്യമെടുക്കുക. 1985 January 16 ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ ഡൽഹിയിലെ ഒരു വൻ വ്യവസായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി. രണ്ട് പേർ അവിടെ ഒരു മുറിയിൽ മദ്യപിക്കുകയായിരുന്നു.
ഒരാൾ കമ്പനിയുടെ ലൈസൻ ഓഫീസർ കുമർ നാരായൺ. അവരൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി സി അലക്സാണ്ടറുടെ പി എ പി ഗോപാലൻ. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെയും ഓഫീസുകൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ചാര ശൃംഖലയുടെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശി. പലരെയും അറസ്റ്റ് ചെയ്തു. പല വമ്പന്മാരും ഇതിൽ ഉൾപ്പെടുന്നു. പി സി അലക്സാണ്ടറുടെ പേഴ്സണൽ സെക്രട്ടറി ടി എൻ ഖർ, പ്രസിഡന്റ് സെയിൽസിംഗിൻ്റെ ഓഫീസിലെ എസ് ശങ്കരൻ, പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ എ കെ മൽഹോത്ര, ഉദയചന്ദ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികകാര്യ വകുപ്പിലെയും പ്രതിരോധ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ എന്ന് വേണ്ട. ഗവൺമെൻറ്റിലെ രഹസ്യം എവിടെയൊക്കെ സൂക്ഷിച്ചിരിക്കുന്നുവോ അവിടെയൊക്കെ കപ്പലിൽ കള്ളൻ പതിയിരുന്നു എന്ന് ലോകം മനസ്സിലാക്കി. അതീവ ഗോപ്യമായ പ്രതിരോധ രഹസ്യം ഇവരിലൂടെ ശത്രുപാളയത്തിലേക്ക് നിർവിഘ്നം ചോർന്നുപോയി എന്നാണ് കണ്ടെത്തിയത്. ഇൻസാറ്റ് ഉപഗ്രഹത്തെക്കുറിച്ച് ബഹിരാകാശ വകുപ്പിൻ്റെ സെക്രട്ടറി ഡോക്ടർ യു ആർ റാവു പ്രധാനമന്ത്രിക്ക് അയച്ച റിപ്പോർട്ടും പ്രത്യേകതരം റഡാറുകളെക്കുറിച്ച് പ്രതിരോധ മന്ത്രാലയം അയച്ച രഹസ്യരേഖയും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ദീർഘകാലം പ്രതിരോധ മന്ത്രിയായിരുന്ന ജഗജീവൻ റാമിൻ്റെ പുത്രൻ സുരേഷിലൂടെയും രേഖകൾ ശത്രുപാളയത്തിൽ എത്തിയെന്ന് ആരോപണം ഉയർന്നു. 1979 ജനുവരി 22 ഇന്ത്യയുടെ ചാര പ്രതിരോധ സംഘടനയെ പൂർണ്ണമായും തകർക്കുവാൻ പാകിസ്ഥാൻ കഴിഞ്ഞത് പ്രതിരോധ മന്ത്രിയായ അച്ഛനിൽ നിന്ന് മനസ്സിലാക്കിയ രഹസ്യ വിവരങ്ങൾ സുരേഷ് ശത്രുവിന് നൽകിയതിനാൽ ആണെന്ന് ശ്രീമതി മേനകാ ഗാന്ധിയുടെ പത്രാധിപത്യത്തിൽ ഇറങ്ങിയിരുന്ന സൂര്യമാസിക വെളിപ്പെടുത്തുകയുണ്ടായി. ഇപ്പോൾ കലികാലമാണല്ലോ. ചാരപ്പണിക്ക് നെറിയുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് ത്രേതായുഗത്തിൽ സീതാദേവിയെക്കുറിച്ച് തെരുവിൽ കേട്ടത് വളച്ചൊടിക്കാതെ ചാരന്മാർ കൊട്ടാരത്തിൽ എത്തിച്ചു. ശ്രീരാമൻ പ്രിയ പത്നിയെ കാട്ടിലേക്ക് അയച്ചു. ശ്രീരാമൻ ഇന്നൊരു റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡൻ്റായ എന്ന് കരുതുക. അതും ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ ഭരിക്കുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത്. ധർമ്മപത്നിയെ ഭത്സിച്ച അലക്കുകാരൻ രഹസ്യ പോലീസിൻ്റെ ഗണിയിൽപ്പെട്ട് അപ്രത്യക്ഷനാവും. അതുമല്ലെങ്കിൽ ആരോപണം ഊർമിളയെക്കുറിച്ചാണെന്ന് ചാരസംഘം പ്രചരിപ്പിക്കും. ഒടുവിൽ ഊർമിളയെ കാട്ടിൽ തള്ളി പ്രശ്നം പരിഹരിക്കപ്പെടും. പോരെ പൂരം. ജനങ്ങൾക്കറിയണം സത്യമേതാണ് മിഥ്യേതാണ്. സർക്കാരുകളുടെ ചുമതലയാണ് സത്യമെന്തെന്ന് ജനങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാട്ടിക്കൊടുക്കുക എന്നത്. ജനങ്ങൾ വോട്ട് തന്ന് അധികാരത്തിലെത്തിയ ജനപ്രതിനിധികളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരോട് സത്യം പറയണം. സത്യമേ പറയാവൂ. മുഴുവൻ സത്യവും പറയണം. സത്യമല്ലാതെ മറ്റൊന്നും ജനങ്ങളെ ബോധിപ്പിക്കാൻ പാടില്ല. ആരുടെയെങ്കിലും തലയിൽ ഇത് കയറുന്നുണ്ടോ? ആർക്കെങ്കിലും ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ആർക്കെങ്കിലും ജനങ്ങൾ തങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നുന്നുണ്ടോ? തോന്നിയാൽ നല്ല നന്ന്, അല്ലെങ്കിൽ ഹാ കഷ്ടം. എൻ്റെ തലമുറയിൽപ്പെട്ടവരുടെ ചെറുപ്പകാലത്ത്, അതായത് 1960 ശീതസമരത്തെ ആളിക്കത്തിച്ച U2 സംഭവം മറക്കാൻ കാലമായിട്ടില്ല. അന്തർദേശീയ ചാര സംഘടനകളെക്കുറിച്ച് ലോകം ഗൗരവമായി അറിയാൻ തുടങ്ങിയത് ഇതിലൂടെയാണ്. ഒരു പക്ഷേ ഒരു ലോകമഹായുദ്ധത്തിൻ്റെ തന്നെ നാന്തി കുറിക്കുന്നതായിരുന്നു U2 സംഭവം. ചാരപ്പണിയുടെ അധോലോകത്തെ കുതന്ത്രങ്ങൾ മറനീക്കി വെളിച്ചത്ത് വന്നത് ഈ സംഭവത്തോടു കൂടിയാണ്. റഷ്യയുടെ മുകളിലൂടെ പറന്ന് സ്ഥിരമായി നിരീക്ഷണം നടത്തുന്ന U2 വിമാനങ്ങൾ അമേരിക്കൻ ചാര സംഘടനയായ CIA മാത്രം അറിവുള്ള ഒരതീവ രഹസ്യമായിരുന്നു. എന്നാൽ റഷ്യൻ റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് 68,000 ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന U2 വിമാനം 1960 മെയ് റഷ്യൻ സേന അതിവിദഗ്ധമായി വെടിവെച്ച് താഴെയിട്ടു. ഗാരി പവേഴ്സ് എന്ന പൈലറ്റിനെ പ്രദർശിപ്പിച്ചുകൊണ്ട് റഷ്യൻ പ്രധാനമന്ത്രി നികിത ക്രൂഷേവ് അമേരിക്കൻ സാമ്രാജ്യവാദത്തിനെതിരെ ആഞ്ഞടിച്ചു. അമേരിക്കയുടെ U2 ദൗത്യത്തിൻ്റെ രഹസ്യം റഷ്യയ്ക്ക് ചോർത്തിക്കൊടുത്തതാകട്ടെ, അമേരിക്കയിലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയിലെ രണ്ട് ചാരന്മാരായിരുന്നു മിച്ചലും മാർട്ടിനും. ചാരപ്പണിയിൽ കേമന്മാരാണ് ഇസ്രയേലിലെ ചാര സംഘടനയായ മൊസാദ്. എന്നാൽ മൊസാദിൻ്റെ ലക്ഷ്മണ രേഖകളെല്ലാം ഭേദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ബെൻഗൂറിയൻ്റെ കസേരയ്ക്ക് തൊട്ടടുത്ത്
സ്ഥിരമായി തമ്പടിക്കാൻ റഷ്യയിലെ കെ ജി ബിക്ക് കഴിഞ്ഞു. 1960 ബെൻഗൂറിയന്റെ പ്രധാന സൈനിക ഉപദേഷ്ടാവായ ഇസ്രയേൽ ബീർ ടെല്ലവീവിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ സമയം അയാൾ ഒരു റഷ്യൻ ഏജന്റുമായി അടക്കം പറയുകയായിരുന്നു. അയാളുടെ കൈവശം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ഡയറി ഉൾപ്പെടെ അതിപ്രധാന രഹസ്യരേഖകൾ പലതും ഉണ്ടായിരുന്നു. അതുപോലെ ലോക നന്മയ്ക്ക് വേണ്ടി രഹസ്യം ചോർത്തിയ ചാരന്മാരും ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആവുന്നില്ല അല്ലേ? അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എമിൽ ജൂലിയസ് ക്ലൗഫസ്. ഒരു ആണവശാസ്ത്രജ്ഞനായ ക്ലൗഫസ്, അദ്ദേഹത്തിന് തോന്നി അണുബോംബ് ഉണ്ടാക്കുന്ന രഹസ്യം റഷ്യയ്ക്ക് ചോർത്തിക്കൊടുക്കേണ്ടത് തൻ്റെ കടമയാണ്. പണത്തിനോ മറ്റ് നേട്ടങ്ങൾക്കോ വേണ്ടി ആയിരുന്നില്ല ഇത്. അമേരിക്കയുടെ കൈവശം മാത്രം ആണവ രഹസ്യം ഒതുങ്ങിയാൽ അവർ ലോകത്തെ വരച്ച വരയിൽ നിർത്തും എന്ന ഭയമാണ് ശാസ്ത്രജ്ഞനെ ചാരവൃത്തിക്ക് പ്രേരിപ്പിച്ചത്. മറ്റൊരു രാജ്യം കൂടി അണുബോംബ് ഉണ്ടാക്കിയാൽ ഒരു ശാക്തിക സന്തുലനം, ബാലൻസ് പവർ ഉണ്ടാവും എന്ന ഉറച്ച വിശ്വാസമാണ് ശാസ്ത്രജ്ഞനെ ചാരപ്പണിക്ക് പ്രേരിപ്പിച്ചത്. ഇനി ഒരു കാര്യം, ഈ ചാരപ്പണി എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ക്രിസ്തുവിന് ഏതാണ്ട് 100 മുമ്പ് ജീവിച്ചിരുന്ന ഒരു ചക്രവർത്തിയുണ്ട്, മിത്രിഡേറ്റസ്. ഇദ്ദേഹം പോണ്ടസിലെ രാജാവായിരുന്നു. അതിവിദഗ്ധനായ യുദ്ധതന്ത്രജ്ഞൻ എന്ന യശസ് നേടിയ മിത്രിഡേറ്റസ് തൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കുവാനും സുസ്ഥിരമാക്കാനും ചാരസംഘടനയെ ആശ്രയിച്ചിരുന്നു. 14 തന്നെ ഇദ്ദേഹം അതിവിദഗ്ധനായ ഒരു ചാരവീരനായി തീർന്നു. ഇദ്ദേഹത്തിൻ്റെ ശൈലി ഇന്നും അമേരിക്കൻ CIA കെ ജി ബിയുടെയും ഇസ്രയേലെ മൊസാദിൻ്റെയും ഇന്ത്യയിലെ റോയുടെയും എല്ലാം പഠന പരിശീലന കേന്ദ്രങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. മിത്രിഡേറ്റസ് താൻ രാജാവാകുമ്പോൾ ആക്രമിച്ച് കീഴടക്കേണ്ട രാജ്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി തന്നെ വളരെ വ്യക്തമായ ധാരണ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു. അവരെങ്ങനെ ആക്രമിക്കണം എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ മാർഗ പരിപാടികളും കർമ്മ പരിപാടികളും ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ ശത്രുവിൻ്റെ രഹസ്യ നീക്കങ്ങൾ കണ്ടുപിടിക്കാൻ ചാരന്മാരെ ഉപയോഗിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും സമർത്ഥനായ ഒരാളാണ് റോമൻ സൈന്യത്തിലെ യോദ്ധാവായ ലേലിയസ്. ഇദ്ദേഹം റോമൻ ജനറലായ സിപ്പിയോ അഫ്രിക്കാനസിൻ്റെ നിർദ്ദേശപ്രകാരം സമാധാന ദൗത്യവുമായി നുമീഡിയക്കാരുടെ പാളയത്തിലേക്ക് കടന്നിരുന്നു. വളരെ സമർത്ഥമായി അദ്ദേഹം തൻ്റെ കുതിരയെ പ്രകോപിപ്പിച്ചു. കുതിര ശത്രുപാളയത്തിൽ തലങ്ങും വിലങ്ങും കുതിച്ച് പായാൻ തുടങ്ങി. കുതിരയെ തളയ്ക്കാൻ ലേലിയസ് പിന്നാലെ ഓടി. ഈ ഓട്ടത്തിനിടയിൽ ശത്രുപാളയത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അവസാന യുദ്ധത്തിൽ വിജയിക്കാൻ ഈ വിവരം വളരെ സഹായകരമായി. ധാരാളം പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ചൈനയെ പുല്ല രാജ്യങ്ങളിലെ പാർട്ടി ചെയർമാൻമാരും തുറുങ്കിൽ അടയ്ക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ഒക്കെ ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ട്. ജപ്പാനിലെ പ്രധാനമന്ത്രിയായിരുന്ന ടോജോ, അദ്ദേഹം തുറുങ്കിൽ ഏറ്റപ്പെട്ടത് ക്രൈംസ് അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി, മനുഷ്യരാശിയോട് ചെയ്ത കുറ്റകൃത്യങ്ങളുടെ പേരിലാണ്. തൊട്ടടുത്ത ചൈനയിൽ പാർട്ടി ചെയർമാനായിരുന്ന ലീ ഷാവോച്ചി, ഷാവോ സിയാങ് എന്നിവർ അവസാനം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ബംഗ്ലാദേശിൽ ഖണ്ഡാകർ മുഷ്താഖ് അഹമ്മദ് മാത്രമല്ല, മറ്റ് 3 പ്രസിഡന്റുമാരും തുറുങ്കിൽ അടയ്ക്കപ്പെട്ടു. പാകിസ്ഥാനിലാവട്ടെ സുൽഫിക്കർ അലി ഭൂട്ടോ, അദ്ദേഹം തുറുങ്കിൽ അടയ്ക്കപ്പെടുക മാത്രമല്ല, അദ്ദേഹത്തിന് തൂക്കുകയറം ലഭിച്ചു. ബെനസീർ ഭൂട്ടോയും അഴിമതിയുടെ പേരിൽ ജയിലിലായി. ബർമയിൽ, അതായത് ഇപ്പോഴത്തെ മ്യാൻമറിൽ ജനറൽ നിവിൻ, അദ്ദേഹത്തെ ശിക്ഷിച്ചത് എന്തിൻ്റെ പേരിലെന്ന് അറിയാമോ? രാജ്യദ്രോഹത്തിൻ്റെ പേരിലാണ്. പനാമയിലെ നൊറീഗ, അദ്ദേഹം പ്രസിഡന്റായിരുന്ന സമയത്ത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം കള്ളക്കടത്തിൻ്റെ നേതാവായിരുന്നു, അത് നിയന്ത്രിക്കേണ്ട നൊറീഗ, അദ്ദേഹം ഒടുവിൽ വീണു